മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് ബോർഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നട്ടപ്പാതിരക്ക് ഒരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് തീരെ പോരെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്, എന്തിന് ഉറക്കം തന്നെ പോയി കിട്ടും. വിവി കതിരേസൻ ഡയറക്ട് ചെയ്ത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്നിട്ടുള്ള മാണി നമ്പർ 13 എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആമു ബേസ് മാറി ഫ്രം പ്രീമിയം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആക്ച്വലി ഇത് കഴിഞ്ഞ ആഴ്ച റിലീസാവേണ്ട ഒരു ഫിലിമായിരുന്നു. ഇടയ്ക്ക് വെച്ച് സൂറൈ പോട്ടിൻ്റെ റിലീസ് ഷെഡ്യൂളിൽ പ്രോബ്ലം വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ പല ഫിലിംസിൻ്റെയും റിലീസ് ഡേറ്റ് മാറ്റിയിരുന്നു ആമസോൺ പ്രൈമിൽ. സോ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്ത് വന്നിട്ടുള്ള മാന നമ്പർ 13 കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 5 ഫ്രണ്ട്സ്, നല്ലോണം ചില്ല് ചെയ്ത് ഒരു അടിച്ചുപൊളി ജീവിതത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഫ്രണ്ട്സ് ഗാങ്. കുറേ ദിവസമായിട്ട് ഇവർ നിൽക്കുന്ന വീട് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹൗസ് ഓണർ നിർബന്ധം പിടിക്കുന്നു. ഈ വീട് പോയാൽ വേറെ വീട് കിട്ടാത്ത സ്ഥിതിക്ക് ഈ വീട്ടിൽ പറ്റുന്നത്ര നിൽക്കാൻ അവർ പരമാവധി ഹൗസ് ഓണർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർക്ക് ഈ വീട് വെക്കേറ്റ് ചെയ്യേണ്ടി വരുന്നു. പിന്നീട് ഒരു വീട് റെൻറ്റിന് കിട്ടാൻ വേണ്ടി ഇവർ ഒരുപാട് തിരയുന്നു. അവസാനം അവർക്കൊരു വലിയ വീട് തന്നെ കിട്ടുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ഇന്ത്യൻ ഹൊറർ ഫിലിംസിലും കാണുന്ന പോലെ ഹോണ്ടഡ് രീതിയിൽ കിടക്കുന്ന വീട്, അപ്പുകുട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിജലംബിച്ച് കിടക്കുന്ന ഒരു വീട്. പിന്നീട് ഈ വീടുമായിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഫിലിമിൻ്റെ സ്റ്റോറി. കയ്യിലൊരു സ്റ്റോറിയുണ്ട്, പക്ഷേ ഒരു ഫിലിം ആകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തല്ല. എക്സാക്ട്ലി അത് തന്നെയാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. കത്തിപ്പിടിക്കുന്ന വീടിൻ്റെ മുന്നിലേക്ക് വെള്ളമാണെന്ന് കരുതി മണ്ണെണ്ണൊഴിച്ചാൽ ആളിക്കത്തുമല്ലോ, അതാണ് ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ധൃതി പിടിച്ച് എവിടെയും എത്തിപ്പിടിക്കാതെ മൊത്തത്തിൽ കുളമാക്കി വെച്ചിട്ടുണ്ട്. ഈവൻ ഈ ഫിലിമിൻ്റെ ഒരു വാച്ചബിൾ രീതി ക്യാപ്റ്റ് ആവുന്ന രീതിയിലുള്ള സ്ക്രീൻ പ്ലേ പോലും ഈ ഫിലിമിൽ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ഹോളിവുഡ് ഹൊറർ ഫിലിംസ് കണ്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്ത ഓഡിയൻസ് പേടിച്ചോളും എന്ന ഇൻറ്റൻഷനോടെ ചെയ്തെന്ന് തോന്നിച്ച കുറേ സെഗ്മെൻസൊക്കെ ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചതാണെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് ടൈമാണ് ഈ ഫിലിം. കാര്യം ശരിയാണ്, അത്യാവശ്യം നല്ല സസ്പെൻസ് ഈ ഫിലിമിലുണ്ട്. എന്തുകൊണ്ടും എക്സ്പെക്റ്റ് ചെയ്ത മൈൻഡിൽ വരുന്ന സസ്പെൻസൊന്നുമില്ല ഈ ഫിലിമിലെ സസ്പെൻസ്. എക്സ്പെക്റ്റേഷൻസിന് പോലും പിടികൊടുക്കുന്നില്ല. പക്ഷേ വ്യക്തമായ പ്ലേസ്മെൻറ്റോടെയല്ല എല്ലാ സസ്പെൻസും ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും പ്ലോട്ട് ഡെവലപ്മെൻറ്റിൽ ഈ ഫിലിം ഫെയിൽ ആവുന്നുണ്ട്. പിന്നെ എത്ര വലിയ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ഡീസൻ്റായി മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ഈ ഫിലിമിലുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതെങ്ങനെ എടുക്കുന്നു എന്നതിലാണ് കാര്യം. ആ കേസിൽ നോക്കുമ്പോൾ ഈ ഫിലിം കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫിലിം കാണുന്നവർക്ക് ഒരു അൺസാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആവും ഈ ഫിലിമിൽ നിന്ന് ലഭിക്കുക. ആമസോൺ പ്രൈമിൽ നിന്ന് കണ്ടതുകൊണ്ട് അത്രയും ഭാഗ്യം. ഇതൊക്കെ വല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഓഫ്, ആലോചിക്കാനേ വയ്യ. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഫിലിമിൽ കാണിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അത്രയും ബ്ലണ്ടറായി തോന്നിപ്പിച്ച ക്യാരക്ടേഴ്സ്. ഹൊറർ ഫിലിംസിലെ ക്യാരക്ടേഴ്സ് പേടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, പക്ഷേ അതിനും അതിൻ്റേതായ ഒരു ലിമിറ്റുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ കാണുന്നവർ പേടിക്കും. അത് ഈ ഫിലിമിലെ ഹൊറർ കണ്ടിട്ടല്ല, ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടാവും. അവരെ കൊണ്ടുവന്ന രീതിയൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഓരോ ആർട്ടിസ്റ്റിനെയും പരമാവധി പെർഫോമൻസ് കൊണ്ട് ഓവറാക്കാൻ പറ്റുമോ അതിൻ്റെ പീക്ക് പോയിന്റിൽ കയറി പിടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഫിലിം കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാവർക്കും ഇതേ റേഞ്ച് ആയതുകൊണ്ട് പേരെടുത്ത് ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല. ലോജിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറേ അധികം സെഗ്മെൻറ്റ്സ് പല ആർട്ടിസ്റ്റുകളെയും ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സീന് കഴിയും തോറും ക്യാരക്ടേഴ്സ് ഉള്ളതിനേക്കാൾ മോശമായിട്ട് പിന്നെയും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ അരമണിക്കൂർ കഴിഞ്ഞാൽ അതൊക്കെ കണ്ടിരിക്കാനും ഒരു മാന്യമായ ക്ഷമ വേണം. നെഗറ്റീവ്സിൻ്റെ ചാകരയുള്ള ഈ ഫിലിംസിൽ നല്ലതെന്ന് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സന്ദീപ് സദാശിവിൻ്റെ സിനിമാറ്റോഗ്രഫി. വിഷ്വലി കുറച്ച് സീൻസിലൊക്കെ നല്ലതാക്കാൻ അദ്ദേഹത്തിൻ്റെ വർക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാസ്ട്രോയുടെ എഡിറ്റിംഗ് വൈസും ഉള്ള കുറച്ച് സീൻസിലൊക്കെ ഡീസൻറ്റ് എഡിറ്റിംഗ് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നോക്കിയിട്ട് കക്ഷത്തുള്ളത് പോയി മാനത്തുള്ളതിനെ പിടിക്കാനും പറ്റില്ല എന്ന നിലയിലാണ് വിവി കതിരേസിൻ്റെ റൈറ്റിംഗ് ഈ ഫിലിമിൽ വന്നിട്ടുള്ളത്. ഒരേ സമയത്ത് ഒരു കാര്യത്തിനെങ്കിലും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസിനെങ്കിലും ഈ ഫിലിമിനെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. പല രീതികളിലും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. വിവി കതിരേസിൻ്റെ ഡയറക്ഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എക്സിക്യൂഷൻ വൈസ് മോശമാണ്, ഒപ്പം തന്നെ തീരെ പോരാ എന്ന് തോന്നിപ്പിച്ചൊരു അറ്റംപ്റ്റുമാണ് ഈ ഫിലിമിൽ കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ഫിലിം ട്രൈ ഔട്ട് ചെയ്തോളൂ. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഒരു വൺ ടൈം വാച്ചബിളിനും പറ്റാത്ത ഫിലിമായിട്ടേ ഈ ഫിലിമിനെ ഞാൻ പറയുള്ളൂ. കയ്യിൽ നല്ല കഥയുണ്ടായിട്ട് കൊണ്ടുപോയി നശിപ്പിച്ചു. അതാണ് ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ മാന നമ്പർ 13.
അപ്പം നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഉള്ളെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ നമ്മുടെ ഒ ടി ഡി അപ്ഡേറ്റ്സും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചാനലിടുന്ന വീഡിയോസിൻ്റെ ഷോർട്ട് റിവ്യൂസും അവിടെ കിട്ടുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്താം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ബൈ ബൈ ഗായ്സ്.